അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സൂറത്തുൻ നൂർ 41-ാമത്തെ ക്ലാസ്, ഐറ്റിക്കറിൻ്റെ ക്ലാസ്. ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു ക്ലാസ് ഉണ്ട്, അതോടുകൂടെ സൂറത്തുൻ നൂറോ വ്യാഖ്യാന അവസാനിക്കറ് ചെറിയ മട്ടത്തിൽ വ്യാഖ്യാനിക്കുകയോ സാധ്യമായതിൽ റബ്ബുക്ക് ശുക്റു. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. 64 ആയത്ത് കഴിഞ്ഞിരിക്കുന്ന സൂറത്തുൻ നൂറിലുള്ളൂ. ഇണ്ട് ഇൻഷാല്ലാ 62-ാമത്തെ ആയത്തൊരർത്ഥ വിശദീകരണമായിട്ടിക്കുറി ഉദ്ദേശിച്ചുകൊണ്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ 63-64 രണ്ട് ആയത്തറോ വിശദീകരിക്കുക. അല്ലാഹു തആല എത്തുവാട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആയത്തിൽ ചെന്ന വിഷയം നിങ്ങൾക്ക് നനപ്പിക്കും. വേറെ വേറെ വ്യത്യസ്ത നിയമ ഉപദേശമായിട്ട് എന്ത് കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ലിച്ചം തന്നു. ഈ ഒരായത്ത് അഥവാ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുക പോകണ്ടോ, ഞങ്ങളൊരു സഭയ്ക്ക് പോയെങ്കിൽ ആ സഭയിൽ ഞങ്ങൾ കാട്ടനായ മര്യാദ അദബ് എന്തരേ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടികെ ഞങ്ങൾ കാട്ടനായ ഗൗരവ എന്തരേ ചെണ്ടതിൽ പങ്കേറ്റിക്കറ്? പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ഇവിടെ വിശദീകരിച്ചുകൊണ്ടുള്ളു. ഒരു മജ്ലിസിൽ വെച്ചെങ്കിൽ ആ മജ്ലിസ്ക്ക് അതരതേ ആയ കുറെ ഹുർമത്ത് കൊണ്ടു അതെല്ലാം പാലിക്കണമുണ്ടു അള്ളാഹുടെ നിർദ്ദേശനം തന്നോണ്ടുള്ളു. ഞങ്ങൾ ആലോചനാക്കോൺ, പരിശുദ്ധമായിട്ടുള്ള ദീൻ അതെത്തര ചന്ത സൗന്ദര്യം എന്ന് പറഞ്ഞ ദീനല്ലേ പരിശുദ്ധമായിട്ടുള്ള ദീൻ? ഈ വിശുദ്ധമായിട്ടുള്ള ദീനിൻ്റെ മൂല കിതാബൈറ്റിക്കർ ഖുർആൻ. ആ ഖുർആനിലേറ്റിക്കർ അള്ളാഹു തആല ഈ വിഷയിച്ചുണ്ടോ? ഖുർആനിൽ ഗംഭീരമായിട്ടുള്ള തൗഹീദ വിഷയമുണ്ട്, ആഖിറത്തെ വിഷയമുണ്ട്, റിസാലത്ര ഭഗ്യമുണ്ട്, ഷിർക്ക് കുഫിരി എത്ര ഭഗ്യമെല്ലാം അള്ളാഹു തആല പ്രതിപാദനാക്കിയറാണ്. അതിനെ നടുവിലും അള്ളാഹു തആല ഞങ്ങൊരു സദസ്സ്, ഒരു സഭ അഥവാ ആൽമാർ ഒട്ടുചേരം പോലത്തെ ഒരു ജാഗല് ഒട്ടുകൂടി ഉണ്ടായെങ്കിൽ അവിടെ പാലനാക്കുമ്പോൾത്തോ വിഷയം കൂടി അദബും കൂടി അള്ളാഹു തആല ഞങ്ങൾക്ക് ഭാരി ചന്തത്തിൽ പടിപാട്ടിയതുണ്ടോ? ഇസ്ലാം നല്ല ഒരു ജീവന മാർഗ മനുഷ്യവർഗത്തെ മുന്നോൽ തുറന്നു വെച്ചോ? ഒരു ദീനൈറ്റിക്കർ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ എല്ലാ കാര്യം നഗരയിൽ വ്യക്തമാക്കിയിട്ടേ ചെന്തന്നറും. അതൊരു ഭാഗമായിട്ടിക്കർ 62-ാമത്തെ ആയത്ത് ഇൻഷാല്ലാ അതൊരോ ഓതിട്ട് അർത്ഥ ചെല്ലെ. പിന്നെ ഒരു ചെറിയ വിശദീകരണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി വഇദാ കാനൂ മഅഹു അലാ അംറിൻ ജാമിഉ لم يذهبوا حتى يستئذنوا ان الذين يستئذنونك اولئك الذين يؤمنون بالله ورسوله فاذا استئذنوك لبعض شأنهم فاذا لمن شئت منهم واستغفر لهم الله ان الله غفور رحيم. ഇത് 62-ാമത്തെ ആയത്ത്. ഇന്നമൽ മുഅ്മിനൂൻ, കണ്ടിതമായിട്ട് മുഅ്മിനീങ്ങ, മുഅ്മിനീങ്ങ ചെന്നേങ്ങാറ്, അല്ലദീന ഒരു വിഭാഗം ആൽമാർ, ആമനൂബില്ല അങ്ങ് അള്ളാഹുറെ കൊണ്ട് വിശ്വസിച്ചങ്ങ, വറസൂലിഹി അള്ളാഹുറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും വിശ്വസിച്ച ആൽമാറായിട്ടിക്കർ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങ. മുഅ്മിനീങ്ങ ആറിട്ടായിട്ടിക്കർ അള്ളാഹു തആല പരിചയപ്പെടുത്തി എന്നിട്ടുള്ളൂ. മുഅ്മിനീങ്ങ ചെന്നെങ്കിൽ അള്ളാഹും അള്ളാഹുറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വാസമുള്ളങ്ങ, ഈ വിശ്വാസമുള്ള മുഅ്മിനീങ്ങളോട്ടായിട്ടിക്കർ അള്ളാഹു തആല ഇനി ചൊല്ലോ വിഷയ. വഇദാ കാനൂ, ഈ മുഅ്മിനീങ്ങ ആയെങ്കിൽ, മഅഹു സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒട്ടികെ, മഅ ചെന്നെങ്കിൽ കൂടെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അങ്ങ് ഇന്നോണ്ടായെങ്കിൽ, അല അംറിൻ ജാമിഅ, ഒരുമിച്ച് കൂടകു അനിവാര്യമായിട്ടുള്ള ഒരു വിഷയ, ആ കാര്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഇന്നോണ്ടായെങ്കിൽ, മുഫസ്സിറീങ്ങ വിവരിക്കുന്നത് കണ്ട്, മിൻ ദറൂറത്തിഹി അൻ യകൂനു ഫീഹി ജമീഅ, ഒരു വിഷയ അതിൽ എല്ലാവരും കൂടി വന്നിട്ട് സേറും, എല്ലാവരും കൂടി അതിൽ കൂടും, ഏതെങ്കിലും ഒരു വ്യക്തിയാ രണ്ട് വ്യക്തിയാ കൂടെയെങ്കിലും മെയ്യാവല, എല്ലാവരും കൂടി നിർവഹിക്കും പോലത്തെ ഒരു കാര്യം, അങ്ങനത്തെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒട്ടിയേ വന്നോട്ടായെങ്കിൽ, ഉദാഹരണ ബല്യാസ രണ്ടത്തോ ജുമുഅ, ആ ജുമുഅത്തെ ഖുതുബ, പെരുന്നാളിലെ ഖുതുബ, അതേപോലെ യുദ്ധ പോലത്തോ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ചർച്ച ആക്കുമ്പോൾ, സാർവജനികമായിട്ട് എന്തെങ്കിലും ഒരു സേവയാക്കുമ്പോൾ, ഇതുപോലെ ഇതിലെല്ലാം ഒട്ടുചേരുന്നത് അനിവാര്യമായിട്ടിക്കർ, ഏതെങ്കിലും ഒരു വ്യക്തി ആക്കിയെങ്കിൽ മെയ്യാവാലെ. അപ്പോൾ ഒട്ടുചേരുക അനിവാര്യമായോ ഒരു വിഷയത്തിൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഇന്നോട്ടായെങ്കിൽ, ലം യദ്ഹബു, ഈ മുഅ്മിനീങ്ങ പോണ്ടില്ല, ആ സദസ്സരോ വിട്ടുപിരില്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ദൂരാവല്ല. ഹത്താ യസ്തഇദിനൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക്കെ അനുമതി കേക്കോലും പോകാലെ. മുഅ്മിനീങ്ങ അങ്ങനെ, മുഅ്മിനീങ്ങ അനുമതിയില്ലാട്ട പോണ്ടില്ല, അനുമതിയില്ലാട്ട പോകാത്തങ്ങേറ്റിക്കർ മുഅ്മിനീങ്ങ. പിന്നെ ചെന്നോ ഇന്നല്ലദീന യസ്തഇദിനൂനക, ഓ നബിയെ ഇന്നല്ലദീന, ഒരു വിഭാഗം ആൽമാർ, യസ്തഇദിനൂനക തങ്ങളൊട്ടിക്കെ അനുമതി കേക്കും പോലത്തെ ആൽമാർ, അങ്ങ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങ ഐറ്റിക്കർ. അങ്ങ ഒരു വേല അനുമതി കേട്ടുണ്ടായെങ്കിൽ, കാ തങ്ങളൊട്ടികെ ലിബാദി സൈനിയും, അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തെ കേട്ട്, എന്തെങ്കിലും ഒരു അകത്യത്ത് കേട്ട് അങ്ങ് മാത്ത് പെർമിഷൻ കേട്ടെങ്കിൽ, ഫ ഇതൻ തങ്ങ പെർമിഷൻ കൊടുക്കുറോ ലിമൻ, ഒരാൾക്ക്, ഷെയ്ത മിൻഹും, ഷെയ്ത തങ്ങൾ ഉദ്ദേശിച്ച ആൾക്ക് പെർമിഷൻ കൊടുക്കുറോ, മിൻഹും അങ്ങനെ കൂട്ടത്തിൽ നിന്ന്, ആർക്ക് തങ്ങ പെർമിഷൻ കൊടുക്കോ ഉദ്ദേശിക്കാറാ, അങ്ങനത്തെ ആൽമാർക്ക് തങ്ങ പെർമിഷൻ കൊടുക്കുറോ, തൊന്തരയില്ല. പെർമിഷൻ കേക്കറങ്ങ അത് ഈമാനുള്ളങ്ങ, ഈമാൻ ഇന്നെങ്കിൽ അങ്ങ് പെർമിഷൻ കേക്കറോ, അല്ലാത്തങ്ങ മുനാഫിക്കീങ്ങ മെല്ലെ തപ്പാട്ടി ഓടിപ്പോവാറ്. അതുകൊണ്ട് നബിയെ പെർമിഷൻ കേക്കറങ്ക് തങ്ങ പെർമിഷൻ കൊടുക്കുറോ, വസ്തഗ്ഫിർ ലഹുമുല്ലാ, വസ്തഗ്ഫിർ തങ്ങ ഇസ്തിഗ്ഫാർ കേക്കറോ, മാഫി കേക്കറോ, ലഹും ഈ മുഅ്മിനീങ്ങ കേറ്റ് അള്ളാഹുറൊട്ടുകു തങ്ങ മാഫിയേക്കുറും. ഇന്നല്ലാഹു ഗഫൂറു റഹീം, ഖണ്ഡിതമായിട്ടും അള്ളാഹു തആല ഗഫൂർ, ധാരാള മാഫ് തണ്ടവനും, റഹീമുൻ ചുമ്മ കിർഫ ഉള്ളവനായിട്ടിക്കർ. റബ്ബു സുബ്ഹാനഹു വ തആല ഇതായിട്ടിക്കർ. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ കൂടെ സംക്ഷിപ്തമായിട്ട് ചെന്ന വിഷയം. പിരുസപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഇക്കുമ്പോൾ പാലിക്കനായ വിഷയേറ്റിക്കറൂടെ വ്യക്തമാക്കിയിട്ടുള്ളു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിങ്ങളായ ഞങ്ങളുടെ ഓരോ സഭയിലും ഈ ഒരു മര്യാദ പാലിക്കണോച്ചുള്ള ഒരു സൂചന കൂടി ഏറ്റിക്കറി അള്ളാഹു തആല ഇതിലൂടെ നമുക്ക് തന്നോട്ടുള്ളു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്ലിസ് എന്നെങ്കിൽ അത് പരിശുദ്ധമായത് ഏറ്റിക്കറി, ബാക്കിയുള്ള മജ്ലിസ് പോലെയല്ല. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സദസ് ബന്ധിച്ചുണ്ടായെങ്കിൽ വലിയ ഗൗരവ കാട്ടിണ്ടിന്നാറ്, ആ ഗൗരവത്തിൽ യാതൊരു കുറത്തെയും അങ്ങ് കാട്ടിട്ടില്ലാത്ത് ചരിത്രത്തിൽ കണ്ട്. ഫഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅദൽ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പർ പത്തിട്ടുണ്ടായെങ്കിൽ ഇൻക ഉപദേശിക്കുക പോയെങ്കിൽ, വഅറാദ റജുൽ അൻ യഖ്റുജ മിനൽ മസ്ജിദ ലിഹാജ, പറാലഗ പല്ലിര പർത്ത് എന്തോ ഒരു അഗത്യത്തെ കേട്ട് പോവുകയെങ്കിലും, ലം യഖ്റുജ ഹത്താ യകൂമ തുജാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൈസ് യറാഹു, അങ്ങനെയെങ്കിൽ അങ്ങ് റപ്പമേഞ്ച് പോയിട്ടില്ലാത്ത് എന്തോ ഒരു അകത്തുണ്ട് പുറത്തു പോകൂ, കാരണമുണ്ടോ റീസൺ ഉണ്ടോ ആയെങ്കിലും അങ്ങ് ആ വർക്കല എഞ്ചു പോയിട്ടില്ലാത്ത. പിന്നമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതൂർ വന്നിട്ട് നിൽക്കുവാറ്, നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൊന്താവിടും എന്തോ ഒരു പുറത്തു പോകേണ്ട അകത്യമുണ്ട്, നണ്ടയിൽ പെർമിഷൻ കേക്കു ഇയാൾ എഞ്ചു നിൻ്റോട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു ഗൊന്താവിടും. ഫയഅദിനു ലിമൻ യശാ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുകെല്ല അനുമതി കൊടുക്കുക ഉദ്ദേശിക്കറ അങ്ങനെ തങ്ങൾക്ക് പെർമിഷൻ കൊടുത്തോണ്ടിന്നിട്ട് സ്വഹാബത്തറോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളു. പിരിച്ചപ്പെട്ട മുഅ്മിനീങ്ങളെ ഇതായിട്ടിക്കർ ഒരു സബര മര്യാദ, ഞങ്ങൾ ധാരാള സഭയിൽ കൂട്ടറങ്ങയിട്ടിക്കർ, ഞങ്ങൾ വേറെ വേറെ മീറ്റിംഗ് ആയിട്ട് കൂടുക, അല്ലെങ്കിൽ ക്ലാസ് കയറ്റി ദയിക്കറ, അല്ലെങ്കിൽ വേറെ ഒരു ആൽമാർ പരസ്പര ഒട്ടുചേരുക അനിവാര്യമായിട്ടുള്ള കുറേ സന്ദർഭത്തിൽ ഞങ്ങൾ മുഅ്മിനീങ്ങൾ ഒട്ടികെ ചേർറ, ആ സന്ദർഭത്തിൽ ആ സഭയ്ക്ക് ഒരു ഹെഡ് ടിക്കറല്ലേ, ആ സഭയ്ക്ക് ഒരു അധ്യക്ഷൻ ടിക്കറ്, അയാളുടെ ബഹുമാനിക്കണോ, അയാളുടെ പലക്കത്ത് വിലപയിക്കണോ, ഞങ്ങൾക്ക് അഭിപ്രായമല്ല ആയെങ്കിലും അയാളുടെ അഭിപ്രായത്തിൽ ഏറെ മഹത്വം കൊടുക്കണോ, അതുക്കൊരു വിലപയിക്കണോ, വിലയില്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം സന്ദത്തിൽ നടക്കുറോ. പിന്നെ ഞങ്ങൾ ലീഡറായിട്ട് ആയിക്കാക്കുമ്പോഴത്തെ ആള് അത്ര ഒരു മഹത്വമുള്ള ആളേറ്റിക്കണോ, നല്ലൊരു പക്വതയുള്ളോ, ഹിമ്മത്തുള്ളോ, ഇജ്ജത്തുള്ള ആളുടെ മേ ഞങ്ങൾ ലീഡറായിട്ട് ആക്കിയാക്കുറോ അല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വില കൊടുക്കണു, അങ്ങക്ക് അങ്ങനെതയായ കുറെ ഇജ്ജത്തുണ്ട്, അതെല്ലാം ഞങ്ങൾ വിട്ടു കൊടുക്കണു, ബഹുമാനിക്കണു. അതേപോലെ മേ ഞങ്ങൾക്ക് പുറത്തു പോകണുണ്ടായെങ്കിൽ അനുമതി കേട്ടിട്ടേ പോണു. ഇത് ഈമാന്റെ ലക്ഷണ, ഇത് മുഅ്മിനീങ്ങ ഇപ്രകാരം ആക്കുവാറിട്ട് പരിശുദ്ധമായിട്ടുള്ള ഖുർആനേറ്റിക്കലൂടെ വ്യക്തമാക്കിയിട്ട് ചെന്നോട്ടുള്ളു. അതേ സന്ദർഭത്തിൽ മുനാഫിഖീങ്ങ അങ്ങ് പെർമിഷൻ ഇല്ലാണ്ട് മെല്ലെ മുങ്ങുവാറ്, മുനാഫിക്കിങ്ങനെ പറ്റിയ കണ്ട് ഫയന്ദുറുൽ മുനാഫിഖൂന യമീനം വശിമാല, മുനാഫിക്കുക പുറത്തു പോകുന്നുണ്ടായെങ്കിൽ ബൽത്ത ഭാഗത്ത് എടുത്ത ഭാഗത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കൂ, ഫൈദാലം മിറഹും അഹദും ആറും ഇങ്ങനെ നോക്കില്ലാട്ട് ഉറപ്പായ ഉണ്ടായെങ്കിൽ അവിടെ മെല്ലെ പിറവൈറ്റ് വേഗ പുറത്തു പോയിട്ട് മുങ്ങോട്ടിന്നാറ്. വലം യുസല്ലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയെ നിസ്കാരത്ത് വന്നോട്ടില്ലാത്ത നിസ്കാര കള്ളന്മാർ,
കുറേ മനുഷ്യന്മാർ അങ്ങനെ ഇക്കറാറ്, ആൽമാർ ഉള്ളാറാ ഇല്ലേ ചെന്നിട്ട് നോക്കിയിട്ട് മനുഷ്യന്മാർ ഇന്നോട്ടായെങ്കിൽ നിസ്കാരത്ത് ദയിക്കറോ ജമാഅത്ത് ദയിക്കറോ അല്ലെങ്കിൽ വേഗം മുങ്ങുറോ, മനുഷ്യന്മാർ ഉള്ളാറുണ്ടായെങ്കിൽ ഒരു സദസ് പോയിട്ട് കൂടുറോ അല്ലെങ്കിൽ റപ്പ ഔടറോ മുങ്ങുറോ, ആൽമാർ നോക്കറാറ ഇല്ലേ, അത് മാത്ര ശ്രദ്ധിക്കുമ്പോഴത്തെ മനുഷ്യന്മാർ. ഇത് മുനാഫിക്കിങ്ങ പണ്ടാക്കിക്കൊണ്ടിരുന്നതായിട്ട് ഇക്കറേ ആരും കണ്ടില്ലാണ്ടായെങ്കിൽ അങ്ങറപ്പ എഞ്ചു പോണ്ടാറ്. അതേ സന്ദർഭത്തിൽ വൈനബ്സറഹുമഹദും ആരെങ്കിലും ഈ മുനാഫിക്കിങ്ങളെ കണ്ടുണ്ടായെങ്കിൽ അങ്ങോടെ സബത്തു വസല്ലു ഹൗഫ അവിടമേ നിന്നിട്ട് നിസ്കരിച്ചിട്ടേ പോയോണ്ടിന്നോ. ഇത് മുനാഫിക്കിങ്ങളുടെ ഒരു ലക്ഷണം. ആരും നോക്കിയെങ്കിൽ മാത്രം പെർമിഷന് കേൾക്കുറോ അല്ലെങ്കിൽ ഒരു പെർമിഷനും കേൾക്കില്ല. ഇത് നിഫാഖിന്റെ ലക്ഷണമാണ്. പരിശുദ്ധമായിട്ടുള്ള ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിയെ വലിയ ഒരു ഗൗറവ ആ ഗൗറവത്തോ ഭാഗമായിട്ട് പെർമിഷൻ കേട്ടിട്ടേ പോയിട്ടിരുന്നോ. പരിശുദ്ധമായിട്ടുള്ള ഖുർആനും ചെന്ത് ഫഇദസ്തഇദനൂക ലിബഅദി ശഅനിഹിം നബിയെ അങ്ങ് എന്തെങ്കിലും ഒരു അഗത്യത്തെ കേട്ട് തങ്ങളൊട്ടിയെ പെർമിഷൻ കേട്ടുണ്ടായെങ്കിൽ തങ്ങ പെർമിഷൻ കൊടുക്കണോ. മഹാനായ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിയെ തബൂക്കു പോയിട്ടിന്ത് തബൂക്ക് യുദ്ധത്തെ സന്ദർഭത്തിൽ അപ്പ അർജന്റായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചിട്ട് ഔത്തു പോകുമ്പോഴത്തെ അനിവാര്യ പരിസ്ഥിതി വന്നപ്പാ ഫസ്തഅദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളയിൽ അനുമതി കേക്കറ് ഫഅദിന ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെർമിഷൻ കൊടുത്തു. കൊടുത്തത് മാത്രമല്ല ഒരു പലക്കം കൂടി ചെന്ത് ഇർജ ഉമർ നിങ്ങ പോരു ഔത്തു പോറു നിങ്ങ ഫലസ്ത ബി മുനാഫിഖിൻ നിങ്ങ മുനാഫിക്കല്ലവാ നിങ്ങ മുനാഫിക്കല്ല നിങ്ങ പോരു ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കടത്തിയത് ചരിത്രത്തിൽ കാണുക സാധ്യമാവുള്ളു. അതേപോലെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തെ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് റൊട്ടിയെ പോകാനില്ലാത്ത കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പെഞ്ഞായി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മോൻ റുഖിയ ബിബി റളിയല്ലാഹു അൻഹ ആ ബീബിക്ക് ഉഷാറില്ലാത്ത ആ ബീവിയെ നോക്കുകയായിട്ട് ആ ബീബിക്ക് ബേന്മായോ എല്ലാ വ്യവസ്ഥ ആക്കി കൊടുക്കായിട്ട് മഹാന് ഔത്തുലേയിത്ത് മഹാൻ മദീനത്തിലെ ബാക്കിയായിട്ട് ബദർ പോയിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെർമിഷൻ കൊടുത്തോ. കാരണം സ്വന്തം പെഞ്ഞായിരം നോക്കുകയായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ മേ ബാക്കിയായിട്ടിരുന്നോ. ഇതൊരിക്കലും നിഫാഖിന്റെ ലക്ഷണമല്ല. ബദറിങ്ങളെ പേരെണ്ണുമ്പോ ഞങ്ങ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പേരു എണ്ണുറ. കാരണം ബദറുക്ക് പോയില്ലെങ്കിലും ബദർ പോയല്ല കൂലി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിട്ടിത്ത് അവിടെ അടുത്തട വന്നത് കൊണ്ടേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോകാത്തോ അല്ലെങ്കിൽ പോകാത്ത് ചെന്നിട്ട് നമുക്ക് വ്യക്തമാവും പോലത്തെ കാര്യമായിട്ട് ഇക്കറേ. അപ്പൊ മുനാഫിക്ക് ഇങ്ങനെ പെർമിഷൻ കേട്ടോണ്ടില്ലാത്ത അല്ലെങ്കിൽ കലവ് കലവ് ചെന്നോണ്ടിന്നാറ് സ്വഹാബത്ത് ഏത് വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിയെ അനുമതി കേട്ടിട്ടേ പോയോണ്ടിന്നോ. ആ സബേൽ പാലിക്കാനായോ ആ മര്യാദരെ പാലിച്ചോണ്ടിന്നാറ് സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ മാത്രം സ്വഹാബത്ത് വന്നിട്ട് ഹാജരായാനിട്ടായെങ്കിൽ അങ്ങനെ തലയിൽ ഒരു വേല ഒരു പക്ഷി തെച്ചെങ്കിൽ ആ പക്ഷി പോലും പന്തല്ല. കാരണം അത്ര ഒരു സൈലന്റ് അത്ര ഒരു സൈലന്റായ നില കയറ്റിന്ത് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഇന്നോട്ട് ഞങ്ങൾക്ക് സ്വഹാബത്തിന്റെ ചരിത്രം മനസ്സിലാക്കുക സാധ്യമായിട്ടുണ്ടോ. അപ്പോ ഈ ഒരു അദബ് ഞങ്ങൾക്കും വേണു. പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ടോ ഫൈദൻ ലിമൻ ഷീത്ത മിൻഹും ഇങ്ങനെ ടിക്കർ ഖുർആൻ ചെന്നോ നബിയെ തങ്ങളൊട്ടി ആരെങ്കിലും അനുമതി കേട്ടുണ്ടായെങ്കിൽ ഫൈദൻ തങ്ങ അനുമതി കൊടുക്കുറു ലിമൻ ഷീത്ത മിൻഹും തങ്ങ ആറ് ഉദ്ദേശിക്കാറ് അങ്ങ് മാത്രം പെർമിഷൻ കൊടുക്കണുട്ടോ. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ചെന്ത് ഇതര വകിയ മഹാന്മാരായ അയ്മത്ത് ഇമാം സാബിർ റളിയല്ലാഹു പൂർവ്വത്തങ്ങൾ ചെല്ലത് കണ്ട് ഫീദാലിക തഫീദുൽ അംർ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാഹു തആല ഈ കാര്യം വിട്ടു കൊടുത്തോ വഹിച്ചിട്ട് കൊടുത്തോ റസൂലുള്ളാഹി തങ്ങൾ ഏൽപ്പിച്ചോ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു കാര്യത്തെ ഏൽപ്പിച്ചു കൊടുക്കൽ ഈ ഒരു ആയത്തിലുണ്ട്. കാരണം ലിഅന്നഹുൽ വാസിതത്തുൽ ഉദുമ ബൈനൽ ഖൽഖി വറബ്ബിഹിം ഞങ്ങളും ഞങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വതആല അറബ്ബുറ നടുവിലുള്ള ഒരു വാസിത ഒരു മധ്യവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേറ്റിക്കറ് അൽവാസിതത്തുൽ ഉദുമ വലിയ ഒരു മധ്യവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂല കയറ്റിക്കറ് അല്ലാഹുവിൽ നിന്ന് കിട്ടുമ്പോഴത്തെ എല്ലാ നിഅമത്തും എല്ലാ അനുഗ്രഹം കിട്ടുറോ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ മധ്യവർത്തി. അതുകൊണ്ടേ ഖുർആനൂടെ നബിയെ തങ്ങ ഉദ്ദേശിക്കറങ്ക് തങ്ങ പെർമിഷൻ കൊടുക്കുറോ
റസൂലുള്ളാഹി തങ്ങൾ ഗോയിട്ടിക്കർ അള്ളാഹു തആല ഈ കാര്യത്തെ വിട്ടോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം കൂടി നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധ്യമാവുണ്ടോ? അയിമത്ത് ഇമാമിങ്ങ വിശദീകരിക്കുന്നതായിട്ട് കാണുക സാധ്യമാവുടോ? അപ്പൊ ഈ ആയത്തിൽ ചെന്ന വിഷയ ഒരു സദസ്സിൽ ഒരു സഭയിൽ നങ്ങിന്നെങ്കിൽ ആ സഭയുടെ ഹെഡ് ആരുള്ളാറാ, അങ്ങനെ പെർമിഷൻ എടുത്തിട്ടേ ആ സഭയോ പുറത്തു പോണോ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ മെല്ലെ എഞ്ചു പോണ്ടോ മുങ്ങി പോണ്ടോ അല്ലെങ്കിൽ പിന്നെ പോയിട്ട് കൊന്താക്കറോ? അത് ആക്കോ തീരാണ്ടായിട്ടിക്കറ് അള്ളാഹു താല ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളൂ. സ്വഹാബത്തിക്ക് അള്ളാഹു ഇങ്ങനത്തെ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് സ്വഹാബത്ത് മാത്രം ബാധകമല്ല, ഖിയാമത്താലത്തോളം പണ്ട് എല്ലാ മുഅ്മിനീങ്ങൾക്കും ബാധകമാവും പോലത്തെ വിഷയാണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.